അച്ഛനും അമ്മയും മരിച്ചുപോയ രണ്ട് അനാഥ കുട്ടികൾ. ചെറുപ്പം മുതൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജീവിക്കുന്ന അവരുടെ ദുരിതങ്ങളെല്ലാം മാറ്റി തങ്ങളെ സഹായിക്കാൻ വേണ്ടി സൂപ്പർമാനെ തേടി ഇവർ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നു. സത്യത്തിൽ അമേരിക്ക എവിടെയാണെന്ന് പോലും അറിയാത്ത, കുഗ്രാമത്തിലെ സ്കൂൾ പഠനം സ്വപ്നം മാത്രമാകുന്ന, ഒന്നും അറിയാത്ത ഈ കുട്ടികൾക്ക് അമേരിക്കയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നതാണ് ഈ സിനിമയുടെ കഥ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പടം 2012 കർസാൻ ഖാദറുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുർദിഷ് മൂവിയായ ബേക്കാസ് എന്ന സിനിമയാണ്. ഇറാഖിലെ കുർദിസ്ഥാനിലെ ഒരു ചേരി പ്രദേശത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. രണ്ട് ചെറിയ കുട്ടികൾ, അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. അനിയന്റെ പേര് സാന, ചേട്ടന്റെ പേര് ഡാന. ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും 3 വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെടുന്നത്. ഇപ്പോൾ ഇവർക്ക് വീടുപോലുമില്ലാതെ അനാഥകളായിട്ട് ഇറാഖിലെ ചേരി പ്രദേശത്ത് ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞുകൂടുന്നത്. ഒരു വയസ്സായ സഹായിയുണ്ട് ഇവർക്ക്. ഖാലിദ് എന്നാണ് അവരുടെ പേര്. ബാബാ ഖാലിദ് എന്ന് വിളിച്ച് രണ്ടുപേരും അദ്ദേഹവുമായി നല്ല അടുപ്പത്തിലാണ്. ഷൂ പോളിഷ് ചെയ്താണ് ഇവർ രണ്ടുപേരും അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നത്. വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഒരാളോട് മാത്രം വലിയ ആരാധനയാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ എന്നാൽ സാധാരണ മനുഷ്യൻ മാത്രമാണെന്നും മൂവി ക്യാരക്ടറാണെന്നും ഇവർക്കറിയില്ല. ശരിക്കും സൂപ്പർമാൻ ഉണ്ടെന്നും അയാൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്നും അവർ വിശ്വസിച്ചു പോന്നു. ഒരു ദിവസം രണ്ടുപേരും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സന എന്ന അനിയൻ കുട്ടൻ ചേട്ടൻ ഡാനയ്ക്ക് ബോൾ കൊടുത്തിട്ട് പെട്ടെന്ന് വന്ന് ഗോളടിക്ക് ചേട്ടാ എന്ന് വിളിച്ചു പോകുന്നു. എന്നാൽ കൈമറിഞ്ഞ പന്ത് ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്തെത്തുന്നു. ഗോൾ ഇങ്ങനെയും സനയ്ക്ക് തടത്തേ പറ്റൂ. ഏയ് സന, നീ ഗോൾ തടഞ്ഞില്ലെങ്കിൽ നിന്റെ തലക്ക് ഞാൻ അടിക്കുമെന്ന് ചേട്ടൻ പറയുന്നു. സനയ്ക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ ഗോളിനെ തടുക്കാനായി നിൽക്കുന്നതും ബോൾ നേരെ വന്ന് അവന്റെ തലക്കടിക്കുന്നതും ഒന്നിച്ചായിരുന്നു. ഏയ് സാന, ഞാൻ ഗോളിനെ തടഞ്ഞത് കണ്ടോ? ഞാൻ എത്ര സംഭവമാണെന്ന് പൊങ്ങി പറയുന്നതിനിടയിൽ ഒരു തടിയൻ പയ്യൻ വന്ന് ആ പന്ത് എടുത്ത് ഗോൾ പോസ്റ്റിലേക്ക് എറിഞ്ഞ് ഗോൾ അടിക്കുന്നു. ഏയ് സാന, നീ എന്ത് പണിയാണ് ചെയ്തതെന്ന് ചേട്ടൻ വിളിച്ചു പോകുമ്പോൾ, ഏയ് സൂപ്പർമാൻ വന്നേ എന്ന് അലറിക്കൊണ്ട് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാവരും തന്നെ തിയേറ്ററിലേക്ക് ഓടുകയാണ്. ഓടുന്ന വഴിയിലുള്ള തടസ്സങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ തിയേറ്റർ എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് എല്ലാ കുട്ടികളും അങ്ങോട്ടേക്ക് പായുന്നു. ഒരു ദിനാർ കൊടുത്തു വേണം പടം കാണാൻ. എന്നാൽ സനയുടെയോ ഡാനയുടെയോ കയ്യിൽ പൈസയില്ല. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ഡാനയോട് ചോദിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തിയേറ്ററിന്റെ പുറകുവശത്ത് കൂടി കയറി സൂപ്പർമാൻ എന്ന മൂവി ഒളിച്ചിരുന്ന് കാണുന്നു. എന്നാൽ തിയേറ്ററിന്റെ ഉടമ വന്ന് അത് കണ്ടുപിടിക്കുകയും ഒരു ദിനാർ പൈസ കൊടുത്ത് സിനിമ കാണാൻ വകയില്ലാത്ത അനാഥ തെണ്ടികൾ എന്ന് പറഞ്ഞ് കളിയാക്കി അവിടെ നിന്നും രണ്ടിനെയും അടിച്ചോടിക്കുന്നു. സൂപ്പർമാനെ കാണാൻ കഴിയാത്ത വിഷമത്തിൽ രണ്ടുപേരും വളരെ ദുഃഖത്തോടെ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നു. ചേട്ടൻ ഡാന ദൂരെ ആ മലയുടെ അറ്റത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നത് കണ്ട് നീ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് സാന ചോദിക്കുമ്പോൾ, ഞാൻ അമേരിക്കയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാന, ആ മലയുടെ അറ്റത്ത് ഒരു വലിയ പട്ടണമുണ്ട്. അവിടെ ആകാശത്തോളം വലിപ്പമുള്ള കെട്ടിടങ്ങളുണ്ടെന്നും അവിടെയാണ് സൂപ്പർമാൻ താമസിക്കുന്നതെന്നും അനിയനെ പറഞ്ഞു കൊടുക്കുന്നു. ഡാന, അങ്ങനെയെങ്കിൽ നമുക്ക് അമേരിക്കയിലേക്ക് പോയി സൂപ്പർമാനെ കണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ പറയാമെന്ന് സാന പറയുന്നു. ഡാന, നമുക്ക് അവിടെ വരെ എന്തായാലും പോകാം. ഞാൻ പോയി കുറച്ച് ബ്രെഡും വെള്ളവും എടുത്തുകൊണ്ട് വരാമെന്നും അത്ര ദൂരം പോകാനുള്ളതല്ലേ, പോകുന്ന വഴിക്ക് കഴിക്കാമെന്നും സാന പറയുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് പോകാൻ നമുക്ക് ഭക്ഷണം മാത്രം പോരാ, അതിന് നമുക്ക് പാസ്പോർട്ട് കൂടി വേണമെന്ന് ഡാന പറയുന്നു. പാസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതൊരു ചെറിയ നോട്ട്ബുക്ക് പോലെയാണെന്നും അതിൽ നമ്മുടെ ഫോട്ടോയും പേരും വയസ്സും എഴുതിയിട്ടുണ്ടാകുമെന്നും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വരെ പോകാൻ കഴിയുള്ളൂ എന്നും ഡാന പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 2 പാസ്പോർട്ട് ഒപ്പിച്ച് സൂപ്പർമാനെ കാണാൻ പോകാമെന്ന് അവർ രണ്ടുപേരും തീരുമാനമെടുക്കുന്നു. വേഗം അവർ മാർക്കറ്റിൽ പോയി അവരുടെ ജോലി ആരംഭിക്കുന്നു. കടന്നു ഒരു നാട്ടുകാരെ, നിങ്ങളുടെ ഷൂസുകൾ ഞങ്ങൾ കണ്ണാടി പോലെ തിളക്കമാർന്നതാക്കി മാറ്റിത്തരാം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സാന ആളുകളെ കൂട്ടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആരും വരുന്ന മട്ട് കാണുന്നില്ല. അപ്പോൾ അതുവഴി പോയ ഒരാളിനെ ചൂണ്ടിക്കാണിച്ച് സാന പറയുന്നു, അങ്കിൾ, ഇത്രയും വൃത്തികെട്ട ഷൂ ധരിക്കുന്നതിൽ അങ്കിളിന് നാണമാകുന്നില്ലേ? നിങ്ങളിപ്പോൾ അമേരിക്കയിലായിരുന്നെങ്കിൽ അങ്കിളിനെ ആൾക്കാരെ കളിയാക്കി കൊന്നേനെ എന്ന് പറയുമ്പോൾ അയാൾക്കത് മോശമായി തോന്നുകയും വേഗം തന്നെ അവരുടെ അടുത്ത് നിന്ന് ഷൂ പോളിഷ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ചേട്ടനായ ഡാനയുടെ അടുത്ത് വേറൊരാൾ വന്ന് ഷൂ പോളിഷ് ചെയ്യിക്കുന്നു. അയാളുടെ മകൾ അയാളോടൊപ്പമുണ്ട്. ഡാന അവളെ നോക്കുന്നു. അവൾ തിരിച്ചും നോക്കിച്ചിരിക്കുന്നു. ഡാനക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. അവളെ കാണാതെ ഡാനക്ക് ഇരിക്കാനേ കഴിയില്ല. ഹെലിയ എന്നാണ് അവളുടെ പേര്. നീ നിന്റെ ജോലി ചെയ്യ് ഡാന, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് സാന ചോദിക്കുന്നു. ഹെലിയയുടെ അച്ഛൻ ഇത് കണ്ടാൽ എന്തായാലും ഡാനയെ തല്ലുമെന്ന് ഉറപ്പാണ്. അച്ഛന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അനുജൻ പല പണിയും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹെലിയയും അച്ഛനും അവിടെ നിന്നും പോകുന്നു. ഇരുവരും ജോലി കഴിഞ്ഞ് പാസ്പോർട്ടിന് എത്ര രൂപ വേണ്ടിവരുമെന്ന് അന്വേഷിച്ചിറങ്ങുന്നു. ഒരാൾക്ക് 7000 ദിർഹം, അങ്ങനെ രണ്ടുപേർക്ക് കൂടി മൊത്തം 14000 ദിർഹം ആകുമെന്ന് അറിഞ്ഞതോടെ അവരുടെ ആകെ വിഷമത്തിലാകുന്നു.
ഇവരുടെ ജീവിതകാലം മുഴുവനും ഷൂ പോളിഷ് ചെയ്താലും അത്രയും പണം അവർക്ക് സമ്പാദിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അത്രയും ദർഹം സമ്പാദിച്ച് പാസ്പോർട്ട് വാങ്ങി അമേരിക്കയ്ക്ക് പോകാമെന്ന് രണ്ടുപേരും വിചാരിക്കുന്നു. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഈ സ്വപ്നവും കണ്ടുകൊണ്ട് രണ്ടുപേരും നടക്കുന്നു. നേരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മസ്ജിദിൽ പ്രവേശിക്കുന്നു. അവിടെ ചെന്ന് ഇവരുടെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തോട് പറയുന്നു. അള്ളാഹുവേ, എനിക്കും എൻ്റെ ചേട്ടനും എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് പോകണം, സൂപ്പർമാനിനെ കാണണം. അതിനാൽ നാട്ടിലുള്ള എല്ലാ അഴുക്കു ഷൂസുകളും ഞങ്ങളുടെ മുന്നിൽ എത്തിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഇരുവരും ബാബ ഖാലിദ് എന്ന വൃദ്ധനെ കാണാനായി അദ്ദേഹത്തിൻ്റെ റിപ്പയറിംഗ് കടയിലേക്ക് പോകുന്നു. ഇരുവരെയും സ്വന്തം മക്കളെ പോലെയാണ് കണ്ണുകാണാത്ത ബാബ ഖാലിദ് കാണുന്നത്. ഇരുവർക്കും ബാബ ഖാലിദ് ഒരു മുത്തശ്ശനെ പോലെയുമാണ്. ഇരുവരോടും പോയി കുളിച്ചു വരുവാനായി ബാബ ഖാലിദ് പറയുന്നു. ഇരുവരും കുളിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ അവർ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. അച്ഛനും അമ്മയും മക്കളും വളരെയധികം സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട സാന വളരെയധികം ദുഃഖിക്കുന്നു. ആ സമയത്ത് ദാന ഹെലിയ ആ വഴി പോകുന്നത് കാണുകയും നീ ഇവിടെ തന്നെ ഇരിക്കെ സാന, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹെലിയുടെ പിന്നാലെ പോകുകയും ചെയ്യുന്നു. ഹെലിയ തന്നെ ഫോളോ ചെയ്യുന്ന ഡാനയോട് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ഹെലിയേക്കോ ഡാനയെ ഒത്തിരി ഇഷ്ടമാണ്. അവൾ ഡാനയോട് കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നു. ശേഷം ഡാനയുടെ കവിളിൽ ഒരു മുത്തം നൽകിയിട്ട് ആരോടും ഇത് പറയരുതെന്ന് അവൾ പറയുന്നു. അള്ളാഹു, എനിക്ക് ഇവിടെ തന്നെ കല്യാണം കഴിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം രണ്ടുപേരും കുളിക്കാൻ പോകുന്നു. രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ഇരുവരും കുളിക്കുന്നത്. അതും പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. കുളിക്കുന്നതിനിടയിൽ നമുക്ക് സൂപ്പർമാൻ നിറയെ ഗിഫ്റ്റുകൾ വാങ്ങിക്കണ്ടേ എന്ന് സാന ചോദിക്കുമ്പോൾ സൂപ്പർമാൻ നമ്മളെ പോലെയല്ല, സൂപ്പർമാന് എല്ലാം ഉണ്ട് എന്ന് ഡാന പറഞ്ഞു കൊടുക്കുന്നു. കുളി കഴിഞ്ഞ് ഇരുവരും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഹെലിയയെ വീണ്ടും കാണുന്നു. അവൾ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഒരു പയ്യൻ അവളുടെ സ്വർണ്ണ നെക്ലസ് എടുത്ത് പുഴയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു. ഡാന അപ്പോൾ തന്നെ അവളുടെ സ്വർണ്ണ നെക്ലസ് കണ്ടുപിടിക്കാനായി ശ്രമം നടത്തുന്നു. പക്ഷേ ഡാനക്ക് നീന്താനേ അറിയില്ല. അടിയൊഴുക്കിൽപ്പെട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കൈയിട്ടടിക്കുന്ന അവനെ ഒരു കൂട്ടം ആളുകൾ വന്ന് രക്ഷിക്കുന്നു. ഡാനയുടെ കയ്യിൽ ഹെലിയുടെ നെക്ലസ് കിട്ടുന്നു. ഈ സമയത്ത് നമ്മുടെ സാന പാസ്പോർട്ടിന് അത്ര വലിപ്പമുള്ള ഒരു നോട്ട് പാഡ് വാങ്ങിക്കുന്നു. അതിൽ ആരൊക്കെ അവൻ അടിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും പേരുകൾ അവൻ എഴുതുന്നു. സൂപ്പർമാനെ കാണുമ്പോൾ സൂപ്പർമാന് കൊടുത്ത് ഇവരെ എല്ലാവരെയും പണിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത്. അതിനുശേഷം അവൻ ബാബ ഖാലിദിന്റെ അടുത്ത് പോയി ഡാനയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. ബാബ ഖാലിദ്, എൻ്റെ ചേട്ടൻ ഏതോ ഒരു പെണ്ണിൻ്റെ പിറകെ ചുറ്റിയടിക്കുകയാണ്. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അവനുമായി പിരിയാൻ പോകുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട് ബാബ ഖാലിദ് സാനയോട് വെളിയിൽ പോയി 20 ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടുവരാൻ പറയുന്നു. കമ്പുകളുമായി ചെന്ന സാനയ്ക്ക് അതിൽ നിന്ന് ഒരു കമ്പ് മാത്രം കൊടുത്തിട്ട് അതിനെ രണ്ടാക്കി ഒടിക്കാൻ ആവശ്യപ്പെടുന്നു. സാന അത് വളരെ ഈസിയായി ഒടിച്ചു. അതിനുശേഷം ബാക്കി 19 കമ്പുകളും ഒന്നിച്ചു കൊടുത്തിട്ട് അത് രണ്ടാക്കി ഒടിക്കാൻ പറയുമ്പോൾ പക്ഷേ സാനയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാണ് സാന നമ്മുടെ ജീവിതവും. നമ്മൾ തനിയെയാകുമ്പോൾ നമ്മളെ ഈസിയായി ഒടിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ഫാമിലിയോടൊപ്പം ഇരുന്നാൽ ആർക്കും നമ്മളെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. നിന്റെ ഫാമിലി എന്നാൽ നിന്റെ ചേട്ടനാണെന്നും അതുകൊണ്ട് നീ ഒരിക്കലും അവനെ വിട്ടു പോകരുതെന്നും ബാബ ഖാലിദ് പറഞ്ഞു കൊടുക്കുന്നു. ഒരു വാച്ചും അവൻ അദ്ദേഹം സമ്മാനമായി നൽകുന്നുണ്ട്. ഹെലിയയുടെ നെക്ലസ് അവൾക്ക് തിരികെ കൊടുക്കാനായി ഡാന വേഗത്തിൽ പോകുന്നു. എന്നാൽ ഹെലിയയും അവളുടെ ഫാമിലിയും കാറിൽ അവിടം വിട്ട് എങ്ങോട്ടോ പോകുകയാണ്. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് അവളുടെ കൂട്ടുകാരിയോട് ചോദിക്കുമ്പോൾ അവൾ അമേരിക്കയിലേക്ക് പോകുകയാണെന്ന് പറയുന്നു. അന്നേരം നമ്മുടെ കുട്ടിപ്പയ്യൻ സാന തനിയെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അന്ന് ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ ഷൂ അവൻ ഒറ്റയ്ക്ക് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ബാബ ഖാലിദിനെ കാണുന്നതിനായി അവൻ പോകുന്നു. അവിടെയാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. ബാബ ഖാലിദ് മരിച്ചു പോയിരിക്കുന്നു. അവരുടെ ശരീരം കൊണ്ടുപോകുന്ന നേരം ബാബ ഖാലിദിനെ താഴെയിറക്ക്, എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ് പാവം സാന കരയുന്നു. ഈ സമയത്ത് ഡാന വരികയും രണ്ടുപേരും ഒത്തിരി സങ്കടപ്പെടുകയും ചെയ്യുന്നു. അനാഥരായി ജീവിക്കുന്ന അവരുടെ ഏക ആശ്രയമായിരുന്ന ബാബ ഖാലിദ് മരണപ്പെടുന്നതോടുകൂടി അവരിരുവരും തീർത്തും ഒറ്റപ്പെട്ട പോലെയായി. സങ്കടപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ഒരു മലമുകളിലിരുന്ന് അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിറയെ കഷ്ടപ്പാടുകൾ മാത്രമാണെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോയി സൂപ്പർമാനെ കാണണമെന്നും ചേട്ടൻ ഡാന പറയുന്നു. നമ്മളെങ്ങനെ അവിടെ വരെ പോകുമെന്ന് സാന ചോദിക്കുമ്പോൾ, എനിക്ക് ഇവിടെയുള്ള എല്ലാ റോഡും അറിയാം, മാത്രമല്ല എൻ്റെ കയ്യിൽ മാപ്പും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് മാപ്പ് എടുത്തു കാണിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞ് ആഫ്രിക്കയെ കാണിക്കുന്നു. അമേരിക്ക ഇവിടെയാണെന്ന് പറഞ്ഞ് യൂറോപ്പിനെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അമേരിക്ക എവിടെയാണെന്ന് അവൻ അറിയില്ല. എന്നിരുന്നാലും മാപ്പിൽ നോക്കി ഇത് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട്, നോക്കടാ അമേരിക്കയിലേക്ക് നമുക്ക് ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ഈസിയായി അമേരിക്ക വരെ പോകാമെന്ന് ഡാന അനിയനോട് പറയുന്നു. പക്ഷെ പാസ്പോർട്ട് ഇല്ലാതെ നമ്മളെങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ കയ്യിൽ പാസ്പോർട്ടില്ല, പക്ഷെ ഇതുണ്ടെന്ന് പറഞ്ഞ് ഹെലിയയുടെ ഗോൾഡൻ നെക്ലസ് എടുത്തു കാണിക്കുന്നു.
ഇത് കേട്ട് സാന വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ സൂപ്പർമാനെ കണ്ട് അദ്ദേഹത്തെ ഈ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടുകാരെ കാണിക്കാൻ പോകുകയാണെന്ന് സാന ആഹ്ലാദിക്കുന്നു. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ സൂപ്പർമാന്റെ തോളിൽ കയറി പറന്നു വരുമെന്ന് അവൻ ആ മലമുകളിൽ നിന്ന് വിളിച്ചു പോകുന്നു. അന്ന് രാത്രി ഇരുവരും ഏതോ ഒരു വീടിന്റെ പിറകിലിരുന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. എന്നാൽ മഴ കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല. അവരുടെ അമ്മയുടേതായ ഒരു പഴയ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട്. അതെടുത്ത് സാന ആ നെക്ലേസിന്റെ ലോക്കറ്റിന്റെ അകത്ത് വയ്ക്കുന്നു. പിറ്റേ ദിവസം സ്വർണ്ണ നെക്ലസ് കൊടുത്ത് തങ്ങളെ അമേരിക്കയിലേക്ക് കടത്താൻ കഴിയുന്ന സ്മഗ്ലേഴ്സിനെ തേടി ഡാന തനിയെ മാർക്കറ്റിലെത്തുന്നു. അവിടെയുണ്ടായിരുന്ന ഒരാൾ ആ നെക്ലേസ് വാങ്ങി അതിലുണ്ടായിരുന്ന അവരുടെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നു. അയാൾക്ക് അവരുടെ അമ്മയെ നല്ലപോലെ അറിയാം. അവരാണ് അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്നും ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കാമെന്നും പറയുന്നു. എന്നാൽ അടുത്തിരുന്ന ഒരാൾ അതൊന്നും ശരിയാകില്ലെന്ന് പറഞ്ഞ് ഡാനയുടെ ആവശ്യം തള്ളിക്കളയുന്നു. ഈ സമയത്ത് കുട്ടിപ്പയ്യൻ സാന മറ്റൊരു പയ്യന്റെ കൂടെ ഗോളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന ആ മാച്ചിൽ ജയിക്കുകയും ഗോളിക്ക് പകരമായി തന്റെ ഡോങ്കിയെ നീ എടുത്തോളാൻ സാനയോട് പറയുന്നു. സാന അങ്ങനെ ആ ഡോങ്കിക്ക് മൈക്കിൾ ജാക്സൺ എന്ന് പേരുമിട്ട് അവനുമായി വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്നു. അവിടേക്ക് ഡാന വരികയും എന്താടായത് ഈ ഡോങ്കിയെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതിനെ ഡോങ്കി എന്ന് വിളിച്ച് അപമാനിക്കില്ലേ ചേട്ടാ, മൈക്കിൾ ജാക്സൺ എന്നാണ് ഇതിന്റെ പേരെന്ന് പറയുന്നു. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഡോങ്കിയുടെ യഥാർത്ഥ ഓണർ അവിടേക്ക് വരികയും സാനയെ പുതിരെ തല്ലിക്കൊണ്ട് ആ ഡോങ്കിയുമായി തിരികെ മടങ്ങുകയും ചെയ്യുന്നു. ഞാനിത് മോഷ്ടിച്ചതല്ല, ഗോളി കളിച്ച് നേടിയതാണെന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ അത് കേട്ട ഭാവം നടിച്ചില്ല. ഇതിനുശേഷം സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഏയ് ഡാന, നമ്മൾക്ക് അമേരിക്കയിലേക്ക് നടന്നു പോയാൽ എന്താ എന്ന് സാന ചോദിക്കുമ്പോൾ എടാ പൊട്ട, നടന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. നീയല്ലേ ഇത്ര ദൂരം മാത്രമുള്ളൂ എന്ന് പറഞ്ഞത്, അപ്പോൾ നമുക്ക് നടന്നു പോയാൽ എന്താ എന്ന് ഡാനയോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഡാനയ്ക്ക് ഒരു ഐഡിയ തോന്നിയത്. വേഗം തന്നെ രണ്ടാളും ആ ഡോങ്കിയുടെ ഓണറിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇരുവരെ വീണ്ടും കണ്ടപ്പോൾ അയാൾ പിന്നെയും തല്ലുന്നു. അയ്യോ അങ്കിൾ, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ല, ഇതിനെ കാശ് കൊടുത്ത് മേടിക്കാൻ വന്നതാണെന്ന് അയാളോട് പറയുന്നു. അവർ രണ്ടുപേരും അത്ര നാൾ സമ്പാദിച്ചു കൂട്ടി വച്ചിരുന്ന പൈസ കൊടുത്തിട്ട് ആ ഡോങ്കിയെ വാങ്ങിക്കുന്നു. നന്നായി നോക്കിക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോങ്കിയെ അയാൾ അവർക്ക് കൊടുക്കുന്നു. രണ്ടുപേരും മൈക്കിൾ ജാക്സന്റെ പുറത്തു കയറി അമേരിക്കയിലേക്ക് പോകാനായി ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സാന അവൻ അമേരിക്കയിലേക്ക് വരുന്നില്ലെന്ന് പറയുന്നു. നമ്മുടെ അപ്പയും അമ്മയും ഉറങ്ങുന്നത് ഇവിടെയല്ലേ, അവരെ വിട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുന്നതെന്ന് ചേട്ടനോട് ചോദിക്കുമ്പോൾ, നമ്മൾ ഒരു വട്ടം സൂപ്പർമാനെ കണ്ടാൽ സൂപ്പർമാനിന് അമ്മയെയും അപ്പയെയും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് സാനയോട് പറയുന്നു. അതിനാൽ ഇവർ രണ്ടുപേരും മാതാപിതാക്കളുടെ സമാധിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോയി സൂപ്പർമാനിനെ കണ്ട് സൂപ്പർ പവർ ഉപയോഗിച്ച് നിങ്ങളെ രണ്ടുപേരെയും ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന് സാന അവർക്ക് നേരെ നോക്കി പറയുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും മൈക്കിൾ ജാക്സന്റെ പുറത്തു കയറി യാത്ര തുടരുന്നു. ആ ഏരിയയിലെ എല്ലാ കുട്ടികളും തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി രണ്ടുപേരുടെയും പിന്നാലെ കൂടുന്നു. അവർ രണ്ടുപേരും അങ്ങനെ യാത്ര ആരംഭിക്കുന്നു. അമേരിക്കയിലേക്ക് ഇതുപോലെ പോകാൻ കഴിയില്ല എന്നുള്ളത് അവരിവർക്കും അറിയില്ല. എങ്ങനെയാണെങ്കിലും അമേരിക്കയിൽ പോയി സൂപ്പർമാനിനെ കാണുമെന്ന് അവർ വിശ്വസിച്ച് അതിയായ സന്തോഷത്തോടെ പോകുന്നു. കുറേ ദൂരം അവർ അങ്ങനെ പോയി. പോകുന്ന വഴിയിലെല്ലാം ഇരുവരും സൂപ്പർമാനിനെ കുറിച്ച് വാചാലരാകുന്നുണ്ട്. സാന അവരുടെ കയ്യിലുള്ള സൂപ്പർമാന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച നോട്ട്ബുക്കിനെ കുറിച്ച് ഡാനയോട് പറയുന്നുണ്ട്. സൂപ്പർമാൻ എന്നത് ഒരു മൂവി കഥാപാത്രമാണെന്നത് ഇവർക്ക് അറിയില്ല. ഇങ്ങനെ അവർ യാത്ര തുടരുന്നതിനിടയിൽ ഒരു വാൻ കാണുന്നു. അതിൽ നിറയെ ഡ്രിങ്ക്സ് ഉണ്ട്. അത് കുടിക്കാൻ വേണ്ടി ഡാന ആ വണ്ടിയിൽ കയറുന്നു. പക്ഷെ പെട്ടെന്ന് ആ വാൻ സ്റ്റാർട്ടാകുന്നു. പേടിച്ചു പോയ ഡാന ഒച്ച വയ്ക്കുന്നുണ്ടെങ്കിലും അതിവേഗം ആ വാൻ പോകുന്നു. മൈക്കിൾ ജാക്സൺ നല്ല സ്പീഡിൽ പോയി ആ വാനിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് സാന പറയുമ്പോൾ മൈക്കിൾ ജാക്സൺ ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിൽക്കുന്നു. സാന ആ വണ്ടിയുടെ പിറകെ ഓടുന്നു. പക്ഷേ വണ്ടി അവനെ വിട്ട് നല്ല ദൂരത്തേക്ക് പോയി മറിഞ്ഞു. എല്ലാം നീ കാരണമാണ് മൈക്കിൾ ജാക്സൺ, നീ ഒന്ന് വേഗം പോയിരുന്നെങ്കിൽ നമുക്ക് എൻ്റെ ചേട്ടനെ രക്ഷിക്കാമായിരുന്നുവെന്ന് പറഞ്ഞ് മൈക്കിൾ ജാക്സനെ വഴക്ക് പറയുന്നു. അതിനുശേഷം മൈക്കിൾ ജാക്സനെ വലിച്ചുകൊണ്ട് ആ വാൻ പോയ റൂട്ടിലൂടെ അവൻ നടക്കുന്നു. സാന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തള്ളുകൊണ്ട് കുന്തിക്കൊണ്ട് ഒരു വയസ്സായ മനുഷ്യൻ പോകുന്നത് അവൻ കാണുന്നു. അയാളെ സഹായിക്കാനായി മൈക്കിൾ ജാക്സനെ ആ ഉന്തുവണ്ടിയുമായി കണക്ട് ചെയ്ത് ആ വണ്ടിയിൽ കയറി ഇരുവരും പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം ദൂരത്തു നിന്ന് ആരോ വരുന്നതായി സനയ്ക്ക് തോന്നുന്നു. അത് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ഡാനയാണ്. കയ്യിൽ രണ്ട് ഡ്രിങ്ക്സുമായി ഡാന ഓടി വരുന്നു. സാനയും ചേട്ടനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഇരുവരും ഒന്നിച്ചാവുന്നു. ആ ഡ്രിങ്ക്സ് രണ്ടും ചേർന്ന് കുടിക്കുന്നു. വളരെ സന്തോഷത്തോടെ ആ സ്ഥലം വിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം മൈക്കിൾ ജാക്സനെ തനിയെ വിട്ടിട്ട് ആ മനുഷ്യൻ വേറൊരു വഴിയിലൂടെ പോകുന്നു. ഇവർ അമേരിക്കയിലേക്കുള്ളതാണെന്ന് ധരിച്ച് പല വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു.
രാത്രി സമയത്ത് ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി അവർ ഉറങ്ങുന്നു. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അതൊരു മസ്ജിദാണെന്ന് അവർക്കറിയില്ല. പിറ്റേന്ന് രാവിലെ അത് ശക്തമായ രീതിയിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ട് ഭയന്ന് ഇരുവരും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. വീണ്ടും യാത്ര തുടരുന്നു. അവിടെ നിന്ന് ഒത്തിരി ദൂരം താണ്ടി അവർ ബോർഡറിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരുപാട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ അവർ കാറുകളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ബോർഡർ കടത്തിവിടുന്നത്. അവർക്കിടയിലൂടെ ഡാനയും സാനയും മൈക്കിൾ ജാക്സിന്റെ പിറകിൽ കയറി കുറച്ച് വഴി മാറി തരൂ, ഞങ്ങൾക്ക് അമേരിക്കയിൽ പോകണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ പട്ടാളക്കാരും പൊട്ടിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പോകിനടാ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് ഇവിടെ അടുത്ത് സ്മഗ്ലേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവിടെ ഒരു സ്മഗ്ലറുണ്ട്. അയാളെ കണ്ടുപിടിച്ച് ഞങ്ങളെ അമേരിക്കയിലേക്ക് കടത്തിവിടാൻ സഹായിച്ചാൽ ഈ നെക്ലേസ് തരാമെന്ന് ഡാന പറയുന്നു. ഈ ബോർഡർ വിട്ട് പുറത്തു പോകാൻ നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ടെന്നും, ഒന്ന് ടുബാക്കോ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ട്രക്കിന്റെ അടിയിൽ ഒളിച്ചിരുന്നുകൊണ്ടും, രണ്ടാമതായി നാളെ 7 മണിക്ക് ഈ നെക്ലേസുമായി വന്നാൽ ഭദ്രമായി നിങ്ങളെ ഞാൻ ബോർഡർ കടത്തി തരാമെന്നും അയാൾ പറയുന്നു. 4-7 മണിക്ക് ഞങ്ങൾ വരാമെന്നും അവർ പറയുന്നു. എന്നാൽ മൈക്കിൾ ജാക്സനെ അവരോടൊപ്പം കടത്താൻ കഴിയില്ല. അതിനാൽ അതിനെ വിൽക്കാൻ വേണ്ടി അവർ മാർക്കറ്റിൽ പോകുന്നു. അങ്ങനെ 45 ദിർഹത്തിന് മൈക്കിൾ ജാക്സനെ അവർ ഒരാൾക്ക് വിൽക്കുന്നു. ഈ സമയത്ത് അവിടെ വെച്ച് ഡാന ഹെലിയെ കാണുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ അമേരിക്കയിൽ പോയില്ലേ എന്ന് ഡാന ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എൻ്റെ അപ്പയ്ക്ക് ഇവിടെയാണ് ജോലി എന്നും പറയുന്നു. മസ്ജിദിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നതെന്നും, 4 രാവിലെ 6 മണിക്ക് നീ അവിടെ വന്നാൽ നമുക്ക് സംസാരിക്കാമെന്നും ഹെലിയ പറയുന്നു. അന്ന് രാത്രി ഹെലിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ മുകളിൽ ഇരുവരും ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഹെലിയ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്ന് ഇരുവരും സംസാരിക്കുന്നു. ഹെലിയയ്ക്ക് അവൻ ആ നെക്ലസ് തിരികെ കൊടുക്കുന്നു. ഈ സമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സാന ഡാനയെ കാണാതായപ്പോൾ സ്മഗ്ലേഴ്സിൻ്റെ അടുത്തേക്ക് അവൻ പോയതാകുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അവിടെയും ഡാനയെ കാണുന്നില്ല. അല്പസമയത്തിനുള്ളിൽ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും. നെക്ലേസ് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ പോകാമെന്ന് ആ സ്മഗ്ലർ സാനയോട് പറയുന്നു. ഈ ഡാന ഇവിടെ പോയെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഡാന ഓടി വരുന്നു. എന്നാൽ അവൻ്റെ കയ്യിൽ ആ നെക്ലേസ് ഇല്ല എന്നറിഞ്ഞ സ്മഗ്ലർ അവരെ കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ നമ്മളിനി എന്ത് ചെയ്യുമെന്ന് സാന ചോദിക്കുമ്പോൾ, നമ്മളിവിടം വിട്ട് എങ്ങോട്ട് പോകുന്നില്ലെന്നും ഹെലിയോടൊപ്പം ഞാനിവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഡാന അവനോട് ദേഷ്യത്തോടെ മറുപടി പറയുന്നു. ഇതെല്ലാം കേട്ട് വളരെ കോപത്തോടെ ഇനി നീ എൻ്റെ പിറകെ വരരുതെന്നും പറഞ്ഞ് സാന അവിടെ നിന്നും ഓടുന്നു. അവൻ നേരെ ഓടുന്നത് ടുബാക്കോ ഫാക്ടറിയിലേക്കാണ്. അവിടെ നിന്നുള്ള ഒരു ട്രക്കിൻ്റെ അടിയിൽ അവൻ ഓടിക്കുന്നു. ആ ട്രക്ക് ബോർഡറിനടിയിലേക്ക് തിരിക്കുന്നു. അതേസമയം ഡാന അവൻ പറഞ്ഞതിൽ കുറ്റബോധത്തോടെ അവൻ്റെ അനിയനെ കണ്ടുപിടിക്കാനായി ശ്രമം നടത്തുന്നു. ഉറപ്പായും അമേരിക്കയിലേക്ക് പോകുന്നതിനായി സാന ടുബാക്കോ ഫാക്ടറിയിലെ ഏതെങ്കിലും ട്രക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഡാന അവിടേക്ക് പോകുന്നു. വേറെ ഒരു ട്രക്കിൽ കയറുകയും ആ ട്രക്കും അവിടെ നിന്ന് തിരിക്കുകയും ചെയ്യുന്നു. സാന പോകുന്ന ട്രക്കിന് പിറകിലായി ഡാനയുടെ ട്രക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ബോർഡറിലെത്തുന്ന വാഹനങ്ങളെയെല്ലാം ചെക്ക് ചെയ്യാനായി ഒരുപാട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ അത് സമർത്ഥമായി വെട്ടിച്ചുകൊണ്ട് സാന ട്രക്കിൽ ഒളിച്ചിരുന്നു. ചേട്ടൻ ഡാനയും ആ ട്രക്കിൽ നിന്നിറങ്ങി സാനയുടെ ട്രക്ക് കണ്ടുപിടിച്ച് അതിലേക്ക് കയറുന്നു. എന്നോട് ക്ഷമിക്കു സാന എന്ന് ഡാന പറയുമ്പോൾ, എനിക്കൊന്നും അറിയില്ല, സൂപ്പർമാനെ കൊടുക്കാനുള്ള പേരുകളുടെ ലിസ്റ്റിൽ ഞാൻ നിന്റെ പേരും എഴുതിയിട്ടുണ്ടെന്ന് കോപത്തോടെ തന്നെ സാന പറയുന്നു. ബോർഡർ താണ്ടി ആ വണ്ടി പോകുന്നു. ഇവർ രണ്ടുപേരും വളരെയധികം സന്തോഷിക്കുന്നു. ആ ട്രക്ക് ഒരു ഗ്രാമത്തിൽ ചെന്ന് നിൽക്കുന്നു. ആ ഗ്രാമത്തിൽ വെച്ച് അവർ ഒരാളെ കണ്ടുമുട്ടുന്നു. അയാളെ ഡാന ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അവരുടെ അപ്പായും അമ്മയുമാണ് അയാളുടെ ജീവൻ രക്ഷിച്ചത്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമോ എന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ ഇത്രയും ദൂരം തനിയെ വന്ന ഈ കുട്ടികളെ സഹായിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. അതിനായി ഇരുവരെയും ഒരു കാറിൻ്റെ ഡിക്കിക്കകത്ത് ചാക്കിൽ ഉള്ളിലാക്കി വേറെ ഒരിടത്തേക്ക് എത്തിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. എന്നാൽ ഇവരെ രക്ഷപ്പെടുത്തുന്ന ഈ പ്ലാൻ അയാളുടെ കൂട്ടത്തിലുള്ള മറ്റൊരുവന് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് രണ്ടുപേരെയും മറ്റൊരു ബോർഡർ കൂടി അയാൾ കടത്തുന്നു. ഒരുപാട് നേരം ഡിക്കിക്കകത്തിരുന്നാൽ ശ്വാസം മുട്ടി ചത്തുപോകും. അതിനാൽ ഇരുവരെയും അയാൾ ഡിക്കിയിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നു. വെളിയിലിറങ്ങിയ ഉടനെ സാന യൂറിൻ പാസ് ചെയ്യുന്നു. നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവനെ പിടിച്ച് തിരിക്കുമ്പോൾ അയാളുടെ ദേഹത്തേക്ക് യൂറിൻ പടരുന്നു. ഇത് കണ്ട് വളരെ കോപിഷ്ഠനായ അയാൾ രണ്ടുപേരെയും അടിച്ച് അവിടെ നിന്നും അവരെ കൂടാതെ കാറെടുത്തു പോകുന്നു. എന്നാൽ ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകല്ലേ എന്ന് യാചിച്ചുകൊണ്ട് കാറിന് പിറകെ പോകുന്നുണ്ടെങ്കിലും കാർ നിർത്തുന്നില്ല. വേറൊരു വഴിയുമില്ലാതെ അവർ അവിടെ നിന്ന് നടക്കാൻ ആരംഭിക്കുന്നു. നെക്ലസ് ഉണ്ടെങ്കിലേ അവർക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് വാങ്ങാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. ഈ സമയത്താണ് സാന എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത്.
ഇവിടെ കാണിക്കി എന്ന് പറയുമ്പോൾ ഒരു നോട്ട്ബുക്ക്, അതിൽ പെൻസിൽ വെച്ച് രണ്ട് മുഖങ്ങൾ വരച്ചിട്ടിരിക്കുന്നു. അതിൽ അവരുടെ വയസ്സും കുറിച്ചിട്ടുണ്ട്. സൂപ്പർ അനിയ, ഇതുകൊണ്ട് നമുക്ക് അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വളരെ നിഷ്കളങ്കതയോടെ രണ്ടുപേരും മുന്നോട്ട് നടക്കുന്നു. റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിന്നാലെ ഒരു കാർ പാഞ്ഞു വരുന്നത് കണ്ട് രണ്ടുപേരും റോഡിന്റെ ഒരു വശത്തിലേക്കായി മാറുന്നു. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഡാന ഒരു ഗ്രനേഡിൽ അറിയാതെ കാൽ വയ്ക്കുന്നു. ഈ നിമിഷം ഡാന അവന്റെ കാലെടുത്താൽ ആ ബോംബ് ആക്ടിവേറ്റ് ആയി പൊട്ടിത്തെറിച്ച് ഡാന അവിടെ തന്നെ വെച്ച് മരിച്ചു പോകും. ഇവിടെ നിന്ന് ദൂരത്തേക്ക് പോ സന എന്ന് അവൻ പറയുന്നു. എന്നാൽ സന പോകുന്ന മട്ടില്ല. നീ വെറുതെ പറയുവാണ്, മര്യാദക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കല്ലെടുത്ത് നിന്നെ എറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കല്ലുകളെടുത്ത് അവനെ എറിയുന്നു ഡാന. എന്നാൽ അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോൾ ശരിക്കും ഡാനയുടെ ജീവൻ അപകടത്തിലാണെന്നും അവൻ വെറുതെ പറയുന്നതല്ലെന്നും സനയ്ക്ക് മനസ്സിലായി. ചത്താനും എനിക്ക് സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു മരിക്കാമെന്ന് കുഞ്ഞു പയ്യൻ സാന പറയുന്നു. എന്നാൽ ഡാന, ഉടനെ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്ത് എറിയുമെന്ന് പറഞ്ഞിട്ട് സാനയെ എറിയാൻ ആരംഭിക്കുന്നു. പക്ഷെ സാന അതുകൊണ്ട് വേദനിച്ചിട്ടും അവിടെ തന്നെ നിന്നു. ശരി സാന, എന്നെ വിട്ട് നീ പോകണ്ട, എന്നാ എന്നെ ഹെൽപ്പ് ചെയ്യാനായി ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വാ എന്ന് ഡാന പറയുമ്പോൾ, നീ ഇവിടെ തന്നെ നിൽക്കണം, കാല് മാത്രം അനക്കരുത്, ഞാൻ ആരെയെങ്കിലും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സാന അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഓടുന്നു. ആ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാവരുടെയും അടുത്ത് മാറി മാറി നടന്ന് എന്റെ ചേട്ടൻ അപകടത്തിലാണ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് അവൻ കെഞ്ചുന്നു. കാല് പിടിച്ച് അവൻ കരഞ്ഞു പറയുന്നു. എന്നാൽ എല്ലാവരും തന്നെ അവനെ തട്ടിമാറ്റി നടന്നുപോയി. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും സാനയെ കാണാതായപ്പോൾ ഡാന ബോംബ് പൊട്ടിയാലും ശരി കാല് അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നു. അറ്റ്ലീസ്റ്റ് സാനയെങ്കിലും ജീവനോടെ ഇരിക്കുമല്ലോ എന്ന് അവൻ ആശ്വസിക്കുന്നു. ഉടൻ തന്നെ അവൻ രണ്ടും കൽപ്പിച്ച് അതിവേഗത്തിൽ കാല് പൊക്കി മാറ്റി ചാടുന്നു. എന്നാൽ ബോംബ് പൊട്ടിയില്ല, അതൊരു ശൂന്യമായ ഗ്രനേഡായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൻ സനയെ തേടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കുതിക്കുന്നു. അവർ രണ്ടുപേരും അങ്ങനെ അവിടെ വീണ്ടും കണ്ടുമുട്ടുന്നു. നിനക്കൊന്നും പറ്റിയില്ലേ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സൂപ്പർമാൻ അല്ലേ, സൂപ്പർമാൻ ഒരിക്കലും മരിക്കില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്നു. എനിക്ക് അമേരിക്കയും വേണ്ട, സൂപ്പർമാനും വേണ്ട, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായാൽ മതിയെന്ന് കുട്ടിപ്പയ്യൻ സാന പറയുന്നു. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഡാനയും മറുപടി പറയുന്നു. ഇവിടെ വെച്ച് ബേക്കാസ് എന്ന മൂവി അവസാനിക്കുകയാണ്. ഈ മൂവി നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കായി നറേറ്റ് ചെയ്തത് സുമയ്യ. ബേക്കാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.